ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഒരു സംസ്ഥാനത്തിന്റെയും അധികാരം മനസ്സിലാക്കാതെ ചില നടപടികളുമായി മുന്നോട്ട് പോയതുകൊണ്ട് ആണിങ്ങനെ വെട്ടിയിലായത്. അനുമതിയും ആലോചനയും ഇല്ലാതെ ചില തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടും അതുമായി മുന്നോട്ട് പോയതുകൊണ്ടുമാണ് ഇങ്ങനെ വെട്ടിലായത്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് മുൻപുള്ളതിൽ നിന്ന് മുൻപുള്ള ഉറപ്പിൽ നിന്ന് പിന്നാക്കം പോകുന്നത് വളരെ ദൃശ്യവുമായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പച്ചക്കൊടി ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ധാരണ സംസ്ഥാനത്തിന് വന്നിട്ടുണ്ടോ? അതിൽ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയമായ ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ബി ജെ പിയുടെ ഈ കൂടിക്കാഴ്ചയും വാർത്താ സമ്മേളനത്തോടും കൂടി കൂടുതൽ സ്പഷ്ടമായോ? അതെ, ഞാനങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ബഹുമാനീയനായ ബി ജെ പിയുടെ പ്രതിനിധി, നിർഭാഗ്യവശാൽ നമ്മുടെ സംവാദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അങ്ങേയറ്റം പരിഹാസ്യമായ വാദങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതാരോട് ചോദിച്ചിട്ട്, അതായത് അദ്ദേഹം പറയുകയാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർമ്മിക്കേണ്ടതില്ലേ, അതൊക്കെ ഓർമ്മിക്കാതെ നിങ്ങൾ വേണമെങ്കിൽ അല്പം കൂടെ പരിഹാസ്യതയുടെ പടി നീട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ വേണമെങ്കിൽ അവിടെ കെ എസ് ആർ ടി സിയുടെ കാര്യമൊക്കെ നോക്ക്, റെയിൽ സംബന്ധിച്ചും കെ റെയിലിനെ സംബന്ധിച്ചും ഇതുപോലെയുള്ള ബൃഹത് പദ്ധതികളെയൊക്കെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം, കേന്ദ്ര സർക്കാർ ജനങ്ങളുടേതാണ് എന്നതിൽ നിന്നും അല്പം കൂടെ ബോധപൂർവമായ മറവി നടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ആര്, കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം എന്ന് പറയുകയാണ്. ഞാൻ അത്തരം അഭിപ്രായങ്ങളോടൊന്നും പൂർണ്ണമായ സമയമെടുത്ത് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് നിർബന്ധമായും ഓർമ്മിച്ചെടുക്കേണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19/7/2019 അങ്ങ് അങ്ങയുടെ സഹകാരികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര റെയിൽ ബോർഡ്, ആ കേന്ദ്ര റെയിൽ ബോർഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിസഭയുടെ പ്രതിനിധികൾ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്ന് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. അതായത് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന KRDCL സമർപ്പിച്ച പദ്ധതി രേഖ സസൂക്ഷ്മ പരിശോധിച്ചതിനെ തുടർന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KRDCL സമർപ്പിച്ച വിശദമായ രേഖ പരിശോധിച്ചതിനു ശേഷം റെയിൽ വകുപ്പിന്റെ മറുപടി എന്തായിരുന്നു? ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിക്കൊണ്ട്, പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിക്കൊണ്ടുള്ള മറുപടി നമ്മുടെ എല്ലാവരുടെയും പൊതുസംവാദ മണ്ഡലത്തിലുണ്ട്. എന്താ ബഹുമാനിയായ ബി ജെ പി പ്രതിനിധിയുടെ അഭിപ്രായം? വിശദമായ പരിശോധന KRDCL നൽകിയ പ്രൊജക്ടിന് ശേഷം ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ നൽകിയ അങ്ങയുടെ സഹപ്രവർത്തകരായ റെയിൽ മന്ത്രാലയത്തിലെ ആളുകളുടെ ബുദ്ധിശക്തി, അവരുടെ യുക്തിബോധം, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? അതോ അവരുടെ മാനസിക ചിന്ത ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? അങ്ങ് മറുപടി പറ. പിന്നെ നമ്മളുടെ അനുഭവം എന്താണ്? ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏത് സംസ്ഥാനത്ത് ഏറ്റെടുത്താലും സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതി കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്, ഏത് സംസ്ഥാനത്ത് ഏറ്റെടുക്കുമ്പോഴും അതിനോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ദേശീയപാതയാവട്ടെ, ദേശീയപാതകളുടെ വികസനമാവട്ടെ, കേരളയിൽ പോലെയുള്ള സെമി ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ ഹൈസ്പീഡ് കോറിഡോർ പദ്ധതികളാകട്ടെ, ഇതിനോടൊക്കെ നിയതമായ നിലയിൽ നമ്മൾ പദ്ധതി രേഖ സമർപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണ്. പക്ഷേ ഇവിടെ കേരളത്തിന് മാത്രം സംഭവിച്ചിട്ടുള്ള ഭാഗ്യക്കേട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം നിർഭാഗ്യത എന്താണെന്ന് എന്ന് വെച്ചാൽ, ഇവരെ പോലെ ചില കൂട്ടർ നമ്മളുടെ നാട് നന്നാവാൻ പാടില്ല എന്ന പ്രതിജ്ഞാബദ്ധമായ സമീപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങ് കണ്ടതെന്താണ്? അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും, ഈ സംവാദം ശ്രദ്ധിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, 2016 ഇടതുപക്ഷ മന്ത്രിസഭ അധികാരം ഏറ്റപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി നേതാവിൻ്റെ സഹപ്രവർത്തകനായ ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രതികരണം നടത്തി. എന്തായിരുന്നു ആ പ്രതികരണത്തിൻ്റെ നക്ഷല്? ദേശീയപാതാ വികസനം പൂർത്തിയാക്കിയാൽ, ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ, ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കിയാൽ കുറച്ചുകൂടെ കിടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം മത തീവ്രവാദികളുടെ എതിർപ്പിനെ മറികടന്ന് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടതായി വരും, ഇത് നട്ടലുള്ള മന്ത്രിസഭയും മുഖ്യമന്ത്രിയാണെന്ന്. ഇപ്പോഴെന്താ യാഥാർത്ഥ്യം? ഇന്നലെ നമ്മൾ ഞെട്ടലോടുകൂടെ കേട്ടതെന്താ? ആ ദേശീയപാതാ വികസനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കത്തയച്ചവരാണ് നമ്മളുടെ ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റൊരു മാന്യൻ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇന്ന് കേന്ദ്ര മന്ത്രിസഭയും ഇതൊക്കെ സാധ്യമാക്കിയ ചരിത്രം സംസ്ഥാനത്തിനുണ്ടായെന്ന്. അപ്പോൾ ഇന്ന്
എന്തായാലും ബി ജെ പിയുടെ ഒരു പ്രതിനിധി സംഘം കേന്ദ്ര റെയിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം കേന്ദ്രത്തിന്റെ ബദൽ പദ്ധതി ആയിരിക്കും വരുന്നത് എന്ന പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നു. കേന്ദ്രത്തിന് പദ്ധതിയുണ്ട്, അതിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകും എന്നുകൂടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള പ്രതിനിധി സംഘം വ്യക്തമാക്കുന്നു. ഈ ഇടപെടലിനപ്പുറത്ത് കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് കെറയിലിനും സിൽവർ ലൈനും അനുകൂലമായ അനുഗുണമായ നിലപാട് വരും ഭാവിയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ കാണേണ്ടത് അങ്ങ് വോട്ട് ചെയ്തയാളും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും നിർഭാഗ്യവശാൽ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടപ്പിലാകുമായിരുന്നെങ്കിൽ നമ്മുടെ കേരളം എന്നെ കുട്ടിച്ചോറായനെ. ആ മാന്യനാണ് സ്വർണ്ണക്കടത്ത് കേസ്, ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള കേസ് കേരളത്തിൽ സംഭവിച്ചപ്പോൾ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയല്ല എന്ന്. അദ്ദേഹം ഒഴികെ കേന്ദ്രമന്ത്രിസഭയും ദേശീയ അന്വേഷണ ഏജൻസികളും എല്ലാവരും പറഞ്ഞു അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ പറയട്ടെ, ഞാൻ അതിനെ സംബന്ധിച്ച് ഏകപക്ഷീയമായി തീർപ്പിനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവം ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയല്ല എന്ന അഭൂതപൂർവമായ കണ്ടെത്തൽ നടത്തിയ മനുഷ്യനാണ്. നമ്മൾ ആരും തള്ളിക്കളയേണ്ട ആളല്ല, ചെറിയ ആളല്ല, വലിയ ആളാണ്. പക്ഷെ ഞാൻ പറയാൻ വന്ന മൂന്ന് ഉദാഹരണങ്ങളേ ഉള്ളൂ. ഈ പദ്ധതി എങ്ങനെ പൂർത്തിയാക്കുമെന്നതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് എന്താണ്? ടിൽറ്റിംഗ് ട്രെയിനുകളെ സംബന്ധിച്ച് ബി ജെ പിയുടെ ബഹുമാനികളായ പ്രതിനിധി കേട്ടിട്ടുണ്ടോ? ആ ടിൽറ്റിംഗ് ട്രെയിന് കേരളയിൽ പകരം ഓടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? സബർബൻ ട്രെയിനുകൾ കേരളത്തിൽ ബദൽ സംവിധാനം എന്ന നിലയിൽ ഓടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? 673 വളവുകളുള്ള കേരളത്തിന്റെ റെയിൽ പാതയിൽ ഈ വളവുകളെ നിവർത്തിക്കൊണ്ട് അതിവേഗ റെയിൽ കോറിഡോർ സൃഷ്ടിക്കാമെന്നതിനെ സംബന്ധിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? എല്ലാ ചർച്ചകളുടെയും സമഗ്രതകൾ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ? ഇനി ഇവിടെ ഒന്നും ഉണ്ടാകാത്ത എന്ത് മഹാത്ഭുതമാണ് അങ്ങയുടെ ബഹുവിസ്തൃതനായ കണ്ടുപിടുത്തക്കാരനായ വിദേശകാര്യ സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനി ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വേണ്ടി റെയിൽവേ ലൈനിലൂടെ ട്രെയിൻ ഓടിക്കാം എന്നൊരു പദ്ധതി കേന്ദ്രം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കേരളയുമായി ബന്ധപ്പെട്ട പലവിധ പരാതികൾക്ക് അത് പരിഹാരമാകും. അപ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് കൂടുതൽ ജനകീയത ആകർഷിക്കാൻ പറ്റും, കൂടുതൽ ജനകീയ പിന്തുണ ആ പദ്ധതിക്ക് ആകർഷിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് കേട്ടോ, ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളല്ല. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം കേന്ദ്രമന്ത്രി അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം പറഞ്ഞതാണ്. അപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ കേരളയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾക്ക് പരിഹാരമാകുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്താൽ സംസ്ഥാനത്തിന് ഇതിലേത് വേണം എന്ന ജനപക്ഷത്തു നിന്നുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടി വരില്ലേ? ഞാൻ ബോധപൂർവം അങ്ങേ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അതായത് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പീഡ് വർദ്ധിപ്പിക്കുന്ന ഈ ഒരു ട്രെയിൻ 130 കിലോമീറ്റർ ഏത് ട്രെയിനാണെന്ന് ഇവർ പറയുന്നുണ്ടോ? അതിന്റെ സമഗ്രതയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ട്രെയിൻ സർവീസുകളിൽ നിന്ന് ടിൽറ്റിംഗ് ട്രെയിനുകളുടെ ഉപയോഗമാണ്. ജപ്പാനിലും മറ്റും സർവീസ് നടത്തുന്ന N700 വിഭാഗത്തിൽപ്പെടുന്ന ടിൽറ്റിംഗ് ട്രെയിനുകൾ, അതുപോലും കേരളത്തിൽ പരീക്ഷണം നടത്തണമെങ്കിൽ എന്ത് പാത വേണം? സ്റ്റാൻഡേർഡ് ഗേജ് പാത വേണം. നമ്മുടെ റെയിൽ പാതകളുടെ സവിശേഷത എന്താണെന്നറിയാം? ഇനി ടിൽറ്റിംഗ് ട്രെയിൻ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ ഗേജുകളും മാറ്റണം, സ്റ്റാൻഡേർഡ് ഗേജ് ആക്കണം, 673 വളവുകൾ നിവർത്തണം. അങ്ങ് തന്നെ ബി ജെ പി പ്രതിനിധിയെ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മളുടെ തിരുവനന്തപുരം ഷൊർണൂർ പാതയിൽ മാത്രമുള്ള വളവുകളുടെ എണ്ണം അഭൂതപൂർണ്ണമാണ്. നമുക്കൊരു ദിനരാത്രം കൊണ്ടോ ഒരു സംവത്സരം കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല ഇത്. ഇങ്ങനെ എത്ര പരിശോധന നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ തീർപ്പിലേക്ക്, കേരളയിലെ തീർപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനായ ബി ജെ പി പ്രതിനിധി ഒന്ന് പറയുമോ, ഷൊർണൂർ തിരുവനന്തപുരം പാതയിൽ വളവുകൾ നിവർത്തിയാൽ എത്ര കിലോമീറ്റർ വേദയിൽ ഓതും? ഏത് ട്രെയിനിയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? വളവുകളെ എങ്ങനെ നിവർത്താമെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്റ്റാൻഡേർഡ് ഗേജിൽ ഓടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ.